നമസ്കാരം. കിസൻ കൃഷിദീപത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കർഷകർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖലയാണ് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും പഴങ്ങളും പച്ചക്കറികളും പുഷ്പങ്ങളുമൊക്കെയാണ്. ഈ മേഖലയിൽ നടക്കുന്ന ഗവേഷണങ്ങൾക്കായി ഒരു സ്ഥാപനം സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. കർണാടകയിൽ പ്രവർത്തിക്കുന്ന IIHR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ റിസർച്ച്. ഇവിടെ പ്രധാനമായും പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ പൂക്കൾ, ഇവയുടെയെല്ലാം വെറൈറ്റികൾ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി, മൈക്രോബിയൽ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. എൻജിനീയറിംഗ് ആസ്പെക്റ്റിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. മഷ്റൂമിനെ കുറിച്ചുള്ള ഗവേഷണം നടക്കുന്നുണ്ട്. അങ്ങനെ ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഇവിടെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഗവേഷണങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കർഷകർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നേരിട്ട് കണ്ടറിയാം. IIHR-ന്റെ കീഴിൽ ഉള്ള ഒരു ശാഖയാണ് ഞാൻ പറഞ്ഞു ഫ്ലോറിക്കൾച്ചർ, അതായത് പൂക്കളെക്കുറിച്ചുള്ള ഗവേഷണം. ഇതിൽ ഇവിടെ പല തരത്തിലുള്ള പൂക്കളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളാണ് നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഗ്ലാഡിയോലസ്, അതുപോലെ തന്നെ ആൻതൂറിയം, പല തരത്തിലുള്ള റോസിൻ്റെ കൾട്ടിവേഷൻ ആസ്പെക്ട്സും അതുപോലെ തന്നെ വെറൈറ്റൽ ഡെവലപ്മെൻറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡാലിയ, ട്യൂബ് റോസ്, ക്രൈസാന്തിമം, മേരിഗോൾഡ്, ഇങ്ങനെ പല തരത്തിലുള്ള ചെടികളുടെ ഗവേഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ഇനങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്ലാഡിയോലസിനെ സംബന്ധിച്ചാണെങ്കിൽ സാധാരണ ഇതിൻ്റെ കോം ഉപയോഗിച്ചാണ്, അതായത് ഇതിൻ്റെ ഇതിനകത്ത് ചെറിയ കിഴങ്ങ് പോലുള്ള കോംസ് ഉണ്ട്, ആ കോംസ് നട്ടാണ് ഈ ഗ്ലാഡിയോലസ് വളർത്തുന്നത്. പുതിയതായിട്ട് IIHR-ൻ്റെ തന്നെ പല ഇനങ്ങളും ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് കാണാം. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം പല കളറിലുള്ള, സാധാരണ കാണാത്ത രീതിയിലുള്ള ഗ്ലാഡിയോലസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഗവേഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഷെൽഫ് ലൈഫ്, ഗ്ലാഡിയോലസിനെ സംബന്ധിച്ച് ഷെൽഫ് ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം, ഇപ്പം നമുക്കറിയാം ഈ ഫ്ലവേഴ്സ് ജസ്റ്റ് വിരിഞ്ഞു തുടങ്ങുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കൊണ്ടുപോയി വീടുകളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടുക എന്നുള്ളതാണ് ഇതുപോലെയുള്ള കട്ട് ഫ്ലവേഴ്സിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത്. ഗ്ലാഡിയോലസിൻ്റെ പല വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ കഴിയും. പല സ്റ്റേജിലുള്ള ഗ്ലാഡിയോലസാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലോറിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ TN മഞ്ജുനാഥ് റാവു. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ ഈ റിസർച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഡോക്ടർ മഞ്ജുനാഥ്, വാട്ട് ആർ ദ ആസ്പെക്ട്സ് യു ആർ കവറിങ് അണ്ടർ ദിസ് ഗ്ലാഡിയോലസ്? ഗ്ലാഡിയോലസ് മെയിൻലി farmers are cultivating some of the varieties. In our institute, actually we are developing new varieties. So in this new varieties, which is having a, one is quality will be better, another is resistant to Fisheries disease. ഇപ്പം നമുക്ക് ഗ്ലാഡിയോലസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ഫ്യൂസേറിയ മിൽറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ട രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് സാധാരണ കമേഴ്ഷ്യൽ കൾട്ടിവേഷനിൽ നേരിടുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റി, അതുപോലെ തന്നെ അപ്പിയറൻസിലും ക്വാളിറ്റിയുള്ള ഗ്ലാഡിയോലസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ റിസർച്ചിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. I was telling about the resistant varieties for Fusarium wilt disease. Okay, you can see that first row, that is Arka Amar. Arka Amar is a resistant to Fusarium wilt disease. ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ആ അറ്റത്ത് നിൽക്കുന്ന ചെടി എന്ന് പറയുന്നത് അർക്ക അമർ എന്ന് പറയുന്ന ഒരു ഇനമാണ്. അർക്ക അമർ ഈ ഫ്യൂസേറിയ മെറ്റിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. അർക്ക അമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ
കോം ബൾബ് നടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു സക്കറാണ് വരുന്നത്. പക്ഷേ ഇതിൽ മൾട്ടിപ്പിൾ സക്കേഴ്സ് വരും. ഇതെല്ലാം നട്ടിരിക്കുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണ്. അതായത് കോംസും കോർമൽസും ആണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കോംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയ ചുവടാണ്. കോംസ് എന്ന് പറയുന്നത് കോമൽസ് എന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് വരുന്ന ചെറിയ ചെറിയ ബൾബ്സാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്. കാരണം ഇതിനകത്ത് വിത്ത് ഉപയോഗിക്കാറില്ല. വിത്ത് ഉപയോഗിച്ചാൽ നമുക്കൊരിക്കലും അതേ ഇനം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്തൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിന് സാധാരണ നടുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് പോലെ കുഴിയായിട്ട് ഫറോസ് എടുത്തതിന് ശേഷമാണ് ഈ കോംസ് നടുന്നത്. ഇത് നടുന്നതിൻ്റെ അകലം എന്ന് പറയുന്നത് രണ്ട് റോസ് തമ്മിൽ 30 സെൻറ്റിമീറ്റർ അകലവും രണ്ട് ചെടികൾ തമ്മിൽ 20 സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മളിത് കൃഷി ചെയ്യുന്നത്. 1 to 1.2 lakh ബൾബ്സ് പെർ ഹെക്ടറാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിങ് മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളത്. ഹാർവസ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെ ഒരു ടൈം ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്പൈക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു ഫ്ലവേഴ്സ് ജസ്റ്റ് എമർജ് ചെയ്യുന്നു, അത് നിങ്ങൾ വിരിഞ്ഞു വരില്ല. ആ ജസ്റ്റ് കളറ് പുറത്ത് വരുന്ന സമയത്താണ് നമ്മളിത് ഹാർവസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഹാർവസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കാം. ഏകദേശം ഒരു 4 ഇല നിർത്തിക്കൊണ്ട് താഴെ നിന്നാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഡു ദാറ്റ്. അപ്പോൾ നമ്മളിതിനകത്ത് രണ്ട് രീതിയിലുള്ള ഹാർവസ്റ്റാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ദൂരത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും കൂടുതൽ ഷെൽഫ് ലൈഫ് വേണം എന്നുള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ നമ്മളിതുപോലെ ആ ഫ്ലവർ ജസ്റ്റ് എമർജ് ചെയ്യുന്ന സമയത്ത് ഹാർവസ്റ്റ് ചെയ്യും. അതല്ല നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ വിരിഞ്ഞ ഫ്ലവേഴ്സാണ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലും ഹാർവസ്റ്റ് ചെയ്യാം. ഇതിലിപ്പോൾ രണ്ട് സ്റ്റേജിലും ഹാർവസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഈ വെറൈറ്റിയുടെ പേരെന്താണ്? അർക്ക കേസർ. ഈ ഒരു മഞ്ഞ നിറത്തിലുള്ള ഈ ഫ്ലവേഴ്സിൻ്റെ ഇനം എന്ന് പറയുന്നത് അർക്ക കേസർ എന്നാണ്. അപ്പം നമുക്ക് ഈ വയലറ്റ് ഷെയ്ഡിൽ കാണാൻ കഴിയുന്നത് അർക്ക നവീൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ദിസ് ഇസ് അർക്ക പ്രഥം. വളരെ നേരത്തെ പൂക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ പല ഇനങ്ങളുടെ പേര് പറഞ്ഞു, എല്ലാം അർക്ക ചേർത്തിട്ടുള്ളതാണ്. കാരണം IIHR ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ ഇനങ്ങൾക്കും എല്ലാ വെറൈറ്റീസിനും അർക്ക എന്നൊരു പ്രിഫിക്സ് ചേർത്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പേരുകൾ പറയുന്നതിനെല്ലാം അർക്ക എന്ന് പറഞ്ഞ് പറയുന്നത്. ഇതെന്താണ് ഇനം ഈ ചുവപ്പ് നിറത്തിലുള്ളത്? ഇനിയും ഉണ്ട് നമുക്ക് ഒരു വൈറ്റും പിങ്കും കൂടെ ഉള്ള ഒരു ഷെയ്ഡിൽ വരുന്നത് അർക്ക സ്വപ്ന. ഇത് ട്യൂബ്രോസിൻ്റെ ഫീൽഡാണ്. ട്യൂബ്രോസ് നമുക്കറിയാം, നമ്മൾ ഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്യൂബ്രോസ്. ഇത് നമ്മുടെ നാട്ടിൽ അധികം കൃഷി ചെയ്യാറില്ല, കൂടുതലും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള റിസർച്ചും ഇവിടെ IIHR നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പലതരം പുതിയ പുതിയ വെറൈറ്റി, ഇവിടെ ഇപ്പം നമുക്ക് വെള്ള കളറിലുള്ളത് കാണാം, അതുപോലെ തന്നെ ഒരു യെല്ലോ ഇഷ് ക്രീം കളറിലുള്ള ട്യൂബ്രോസിൻ്റെ ഇനം കാണാം. ഇവിടെ നമുക്ക് കാണുന്നത് ക്രൈസാന്തിമത്തിൻ്റെ വെറൈറ്റിയാണ് അർക്ക ചന്ദ്രിക എന്ന് പറയുന്നത്. നല്ല ഹൈൽഡിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. വളരെ ഹൈറ്റിലൊന്നും വളരാതെ ഡ്രോഫായിട്ട് നിറയെ പൂക്കളുള്ള ഇനമാണ് ക്രൈസാന്തിമത്തിൻ്റെ. തന്നെ വേറെ പല വെറൈറ്റികൾ ഇവിടെയുണ്ട്. ഇത് അർക്ക യെല്ലോ ഗോൾഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചന്ദ്രിക എന്ന് പറഞ്ഞൊരു വെറൈറ്റി കണ്ടു. ഇത് യെല്ലോ ഗോൾഡ് എന്ന് പറയുന്നത് നല്ല യെല്ലോ കളറാണ്. ഇത് സാധാരണ ഹാരം കെട്ടുന്നതിനും അതുപോലെ തന്നെ കട്ട് ഫ്ലവറായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനും എല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ നമുക്ക് റോസിൻ്റെ പല ഇനങ്ങളാണ് ഇവിടെ നട്ടിട്ടുള്ളത്. ഇത് അർക്ക സാവി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം ഇതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഹാരം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന റോസാണ്. ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മണമുള്ള ഒരു ഇനം റോസാണിത്. അർക്ക പരിമള, ആ പേര് പറയുന്നത് പോലെ തന്നെ നല്ല പരിമളമുള്ള റോസാണ്. ഇത് നമുക്ക് മണപ്പിച്ച് നോക്കിയാൽ അറിയാം, നല്ല മണമാണ്. നമ്മുടെ ആ റോസ് വാട്ടർ എടുത്ത് കയ്യിൽ എടുത്തിട്ട് മണപ്പിക്കുന്നത് പോലുള്ള, അല്ലെങ്കിൽ റോസ് സെൻറ്റ് മണക്കുന്നത് പോലുള്ള മണമാണ് ഇത്. ഇത് ശരിക്കും മണത്തിന് വേണ്ടി വളർത്തുന്ന ഇനമാണ് ഈ അർക്ക പരിമള എന്ന് പറയുന്ന ഇനം. ഈ മണമുള്ള ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പല വെറൈറ്റികളാണ് IIHR ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു റൂമിലൊക്കെ ഇതുകൊണ്ട് വെച്ച ഇതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ ആ ഒരു റൂമിൽ തന്നെ ഫുൾ മണം കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്വീറ്റ് സ്മെല്ലാണ് ഇതിനുള്ളത്. ഇതുപോലുള്ള പല വെറൈറ്റികളും നമുക്കിവിടെ കാണാൻ കഴിയും. അത് കളറിനായിട്ടും അതുപോലെ തന്നെ മണത്തിനായിട്ടും വളർത്തുന്ന ഇനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഗവേഷണം ഇവിടെ നടത്തിയിട്ട് പുതിയ പുതിയ ഇനങ്ങൾ IIHR ഡെവലപ്പ് ചെയ്ത് ഇറക്കുന്നുണ്ട്. IIHR പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി യൂണിറ്റിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും
പഴങ്ങളുടെയും പൂക്കളുടെയും അതുപോലെ പച്ചക്കറികളുടെയും എല്ലാം പോസ്റ്റ് ഹാർവെസ്റ്റ് എങ്ങനെ അവരുടെ ഷെൽഫ് ലൈഫ്, അതായത് പച്ചക്കറിയാണെങ്കിലും അതുപോലെ തന്നെ പഴങ്ങളാണെങ്കിലും കേടുകൂടാതെ പല രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം. ഞാൻ പറഞ്ഞു ഇതിപ്പം നമ്മുടെ പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി വിങ്ങിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഡെമോൺസ്ട്രേഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് കാണുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി ഡിവിഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ശ്രീ ഹരീന്ദർ സിംഗ് ഒബ്രോയ് ആണ്. അദ്ദേഹം ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നൊന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. ആക്ച്വലി വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഗോയിങ് ഓൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്? We are looking at different aspects of post-harvest operation, which starts from the management, which talks about grading, sorting, packaging, cleaning, to increase the shelf life of fresh as well as the fresh cut fruits, vegetables. Then we are looking at processing. So value addition is done even at the farmer's level also. When you grade something in a better way, package it, sell it, that itself is value addition. But then once you go into processing, the shelf life increases. So there the farmer or the entrepreneur gets a benefit that product can be sold even after say 3 months or 6 months depending on the shelf life of that particular product. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഫാർമർ അവരുടെ ഫീൽഡിൽ വെച്ച് തന്നെ എന്താണ് വാല്യൂ അഡിഷൻ ആരംഭിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഹാർവസ്റ്റ് ചെയ്തെടുക്കുന്ന പ്രൊഡ്യൂസ് അതൊന്ന് സോർട്ട് ചെയ്ത് ഗ്രേഡ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യണം. അവിടെ തന്നെ ഒരു വാല്യൂ അഡിഷൻ നടക്കുകയാണ്. പിന്നെ അതിനുശേഷം പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെൻറ്റ് അതിനകത്ത് വരുന്നു. വാല്യൂ അഡിഷൻ നമ്മൾ എന്താണ് ഡ്രൈയിങ്ങിലൂടെ ആണെങ്കിലും മറ്റ് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജിയിൽ കൂടി ഇതിൻ്റെ ഷെൽഫ് ലൈഫ്, ഇപ്പം പച്ചക്കറിയും പഴങ്ങളും ആണെങ്കിൽ നമുക്കറിയാം ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സ് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് പെരിഷബിളാണ്, അത് പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അതിന് നമുക്ക് 3 മാസം മുതൽ 6 മാസം വരെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ഈ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അർക്ക ഹൈ ഹ്യൂമിഡിറ്റി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇലകൾ അതായത് നമ്മൾ ചീര, കൊറിയാൻഡർ അതുപോലെയുള്ള ലീഫുകൾ ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സ് അത് വാടിപ്പോകും. അപ്പോൾ അത് വാടിപ്പോകാതെ അതിലുള്ള ജലാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനുള്ളൊരു ചേംബറാണ് ഇത്, അർക്ക ഹൈ ഹ്യൂമിഡിറ്റി സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് വെക്കുകയാണെങ്കിൽ ഒരു 48 മണിക്കൂർ വരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഇലകൾ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ചേംബറാണിത്. ഇത് ഇവിടെ IIHR ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു മോഡലാണ്. ഇതിനെ നമുക്ക് എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വേറൊന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി കൂടിയിട്ട് ഈ ഇത് ഇവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അധികമാകുകയാണെങ്കിൽ ഈ രണ്ട് സൈഡിലും വെള്ളത്തിൻ്റെ ജലാംശമുള്ള പാഡ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. വാട്ട് ആർ ദ അതർ പ്രോഡക്ട്സ്? നമുക്കറിയാം മാങ്ങ എന്ന് പറയുന്നത് സീസണിൽ മാത്രം ഉണ്ടാകുന്നതാണ്. അപ്പം ഒരു സീസണിൽ മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വർഷം കാത്തിരിക്കണം അടുത്ത സീസണിൽ എത്താനായിട്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ മാങ്ങ അച്ചാറിട്ട് സൂക്ഷിക്കാറുണ്ട്, ഉപ്പിലിട്ട് സൂക്ഷിക്കാറുണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു പ്രിസർവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് പ്രിസർവേഷനാണ്. ഇതിൻ്റെ ഒരു ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മൈക്രോബിയൽ ഓർഗാനിക് പ്രിസർവേഷനാണ്. ഈ ഒരു സൊല്യൂഷനിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 1.5 വർഷം വരെ ഇത് സൂക്ഷിക്കാം. ഇത് വീണ്ടും എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ കളറും ടെക്സ്ചറും ടേസ്റ്റും എല്ലാം അതുപോലെ നിലനിൽക്കും എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു ടെക്നോളജി ഇവരിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്കും ഈ മാംഗ മാത്രമല്ല പല പച്ചക്കറികളും ഇതുപോലെ പ്രിസർവ് ചെയ്യാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മൾ സ്ക്വാഷുകളാണ്. ഇപ്പം നമ്മളും നമ്മുടെ നാട്ടിൽ സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ FFSA ഒരു നോംസ് അനുസരിച്ച് 10% ഫ്രൂട്ട് കണ്ടൻറ്റ് ഈ ജ്യൂസിൽ സ്ക്വാഷിൽ ഉണ്ടാകണം എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ടെക്നോളജിയിൽ പറയുന്നത് ഏതാണ്ട് ഒരു 15% വരെ അതിനകത്ത് ഫ്രൂട്ട് കണ്ടൻറ് ഉണ്ടാകും. പിന്നെ അവർ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഈ പെർമിറ്റഡ് ആയിട്ടുള്ള FFSA പറയുന്ന രീതിയിലുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും മനുഷ്യന് ഹാനികരമായിട്ടുള്ള രീതിയിലല്ല. അങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കുന്നതിൻ്റെ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഉള്ളതാണ് ഈ ഓസ്മോട്ടിക് ഡീഹൈഡ്രേറ്റിംഗ് ടെക്നോളജി. ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷനിലൂടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കുറേ പ്രോഡക്ട്സ് ആണ്.
അപ്പോൾ ഇതിൽ ഇവിടെ ഇപ്പം നമുക്ക് സാമ്പിൾ കാണാൻ പറ്റുന്നത് ഇവരുടെ ടെക്നോളജി വാങ്ങി ഓരോ കമ്പനികൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. അതിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതിപ്പം പേരൊക്കെയാണെങ്കിലും ഇതെല്ലാം ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സിനെ ഒരു സൊല്യൂഷനിലേക്ക് ഇടുന്നു, അതായത് ഹൈ കോൺസെൻട്രേഷൻ ഉള്ളൊരു സൊല്യൂഷനിലേക്ക് ഇടുമ്പോഴേക്കും ഫ്രൂട്ട്സിൽ നിന്ന് മോയ്സ്ചർ അതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിനെ പല രീതിയിലുള്ള ഡ്രൈയിങ് ചെയ്യും. ചിലത് സൺ ഡ്രൈയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യൂബ് ഡ്രൈയിങ് ആയിരിക്കാം. അങ്ങനെ ഈ ഒരു ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ വഴി എടുക്കുമ്പോൾ പ്രോഡക്ട്സിന് അതിൻ്റെ കളറോ ഗുണമോ മാറാതെ എടുക്കാം എന്നുള്ളതാണ്. ഇതിനകത്ത് വളരെ അനുവദനീയമായിട്ടുള്ള പ്രിസർവേറ്റീവ്സും ഷുഗറുമാണ് ഉള്ളത്. ഇതല്ലാതെ ഈ ഷുഗറും പ്രിസർവേറ്റീവും ഇല്ലാത്ത ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതെന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്രൂട്ട്സ്, എല്ലാ പല ഫ്രൂട്ട്സുകളുടെയും സ്ലൈസസ് എടുത്തിട്ടുള്ള മിക്സഡ് ഫ്രൂട്ട് ഇൻ്റെ ഓസ്മോട്ടിക് ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സാണ്. അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ് പാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗിഫ്റ്റ് പാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല തരത്തിലുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കത്തക്ക രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. IIHR-ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഇവർ തരും, അതിന് നമ്മളൊരു ചെറിയ ഫീസ് കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമുക്കൊരു പുതിയ സംരംഭം തുടങ്ങുന്നതെന്നുള്ള ട്രെയിനിങ്ങും ഇവിടെ നിന്ന് നൽകും. ഓസ്മോട്ടിക് ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട് സ്ലൈസസ് ആൻഡ് ബാസ് എന്ന് നേരത്തെ പറഞ്ഞത് നമ്മളതിൻ്റെ പല പ്രോഡക്ട്സും കണ്ടു. അതിൻ്റെ ഒരു ലൈവ് പ്രോഡക്റ്റാണ്. ഇതിനകത്തിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് പപ്പായൻ്റെ ഓസ്മോട്ടിക് ഡീഹൈഡ്രേറ്റഡ് സ്ലൈസസ് ആണ്. അതുപോലെ തന്നെ മാങ്ങ ഇതുപോലെ നമുക്കറിയാം സീസണിലാണ് കിട്ടുന്നത്. ആ സീസൺ കഴിഞ്ഞാലും ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് പ്രിസർവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് മാങ്ങ. അതുപോലെ തന്നെ ദിസ് ഈസ് പംകിൻ, നമ്മുടെ മത്തങ്ങേനെ ഇത് നല്ല സ്വീറ്റാണ്. ഇതിനകത്ത് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ വഴി പ്രിസർവ് ചെയ്തിരിക്കുകയാണ് സ്ലൈസ്. ഇത് പേരയ്ക്ക, നമ്മുടെ ചുവന്ന പേരയ്ക്കയെ ബാർസ് ആക്കിയിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഡ്രൈ ചെയ്ത് ബാർസ് ആക്കിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് എടുക്കാം. ആക്ച്വലി വാട്ട്സ് ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ ദിസ്? യാ സീ, ആസ് ഐ ടോൾഡ് യു എർലിയർ ഓൾസോ, ബേസിക്കലി വാട്ട് വി ഡു ഈസ് വി കട്ട് ദിസ് ഫ്രൂട്ട്സ് ഇൻടു സ്മോൾ പീസസ് ലൈക് ദിസ് ആൻഡ് ദെൻ ദേ ആർ പുട്ട് ഇൻ ഓസ്മോട്ടിക് സൊല്യൂഷൻ. In this case, we have put in a sugar solution of 70 or 80 degree breaks. That is, concentration of sugar is about 70 to 80%. And then the sugar is drained off. The slices, they are washed and they put in a dryer for drying. It will be washed? Yeah, initially. To just take that the external sugar whichever is there in little hot water. And then it will be dried in a dryer. അപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഓരോന്നും നോക്കിയാൽ അറിയാം. മാങ്ങയ്ക്കാണെങ്കിൽ മാങ്ങയുടെ കളറ്, പപ്പായയുടെ കളറ്, അതുപോലെ തന്നെ മത്തങ്ങയുടെ കളറാണെങ്കിലും പേരക്കയുടെ കളറാണെങ്കിലും എല്ലാം ആ കളറും ടെക്സ്ചറും ഫ്ലേവറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷനിൽ ആദ്യം ചെയ്യുന്നത് ഒരു എന്താണ് ഓസ്മോട്ടിക് സൊല്യൂഷനിലേക്ക് ഇത് ഇട്ടതിന് ശേഷം അതെന്നുള്ള എക്സസ് ഷുഗർ വാഷ് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഡ്രയറിൽ വെച്ച് ഡ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ ഡ്രൈയിൽ എന്ന് പറഞ്ഞാൽ ഡ്രൈ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കളറും അതുപോലെ തന്നെ ടേസ്റ്റിനും ഡിഫറൻസ് ഉണ്ടാകും. പക്ഷേ ഇത് നാച്ചുറലായിട്ടുള്ള അതേ കളറും ടേസ്റ്റും ഫ്ലേവറും നിലനിർത്തുന്ന രീതിയിലാണ് ഈ ഓസ്മോട്ടിക് ഡീഹൈഡ്രേറ്റഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഡ്രൈ ഫ്ലവേഴ്സ്. ഡ്രൈ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുവിധം ഏത് ഫ്ലവറും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെറ്റൽസ് ഉള്ള ഏത് ഫ്ലവറിനെയും ഡ്രൈ ചെയ്യാവുന്ന ഒരു ടെക്നോളജിയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് റോസ് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഓർക്കിഡ്. നാച്ചുറൽ ആയിട്ടുള്ള ഏത് ഫ്ലവറിനെയും പ്രിസർവ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ടേബിൾ മാറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇതുപോലെ ഈ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടി, മെമെൻറ്റോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഇവിടെയും നമുക്ക് വേറൊരെണ്ണം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നാച്ചുറൽ ആ ഭംഗി നഷ്ടപ്പെടാതെ തന്നെ ഫ്ലവേഴ്സിനെ ഡ്രൈ ചെയ്യുന്ന ഒരു ടെക്നോളജി IIHR ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ IIHR-ൽ നടക്കുന്ന മറ്റൊരു ഗവേഷണം എന്ന് പറയുന്നത് ഈ കട്ട് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഷെൽഫ് ലൈഫ് കൂട്ടുക എന്നതാണ്. അപ്പോൾ നമുക്കറിയാം സാധാരണ പച്ചക്കറി നമ്മൾ അരിഞ്ഞ് വെച്ചാൽ മണിക്കൂറുകൾക്കകം അത് വേവിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറും, പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അതിനെ പ്രിസേർവ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിളിൻ്റെ ഇപ്പോൾ ക്യാരറ്റ്, ക്യാബേജ്, ബീറ്റ്റൂട്ട്, കൊറിയാൻഡർ ലീഫ്, അങ്ങനെ
പെട്ടെന്ന് വാടിപ്പോകുന്ന രീതിയിലുള്ള പച്ചക്കറികളെല്ലാം കട്ട് വെജിറ്റബിൾ ആയിട്ട്, അതായത് മുറിച്ച് വെച്ച്, ഇപ്പോൾ അവിയലിനാണെങ്കിലും സാമ്പാറിനൊക്കെ മുറിച്ച് കട്ടായിട്ട് പ്രിസർവ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇത് ഏതാണ്ട് ഒരു 25 days വരെ നമുക്ക് കേടുകൂടാതെ കട്ട് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഈ ഒരു ടെക്നോളജിയുടെ പ്രത്യേകത. ഹാ, ആക്ച്വലി ഹൗ ലോങ് വി ക്യാൻ കീപ് ദിസ്? And with the packaging, we've integrated chemical treatment, organic chemicals only, along with it. It depends, like we can keep a cucumber for about 5 days, coriander for about 14 days, carrots for 14 days, garlic for 18 days, cabbage for 28 days. So there are different shelf life for different products, depending on the... അപ്പോൾ നാലോചിക്കുമ്പോൾ നമ്മൾ സാധാരണ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കെമിക്കൽ പ്രിസർവേറ്റീവും ഇല്ലാതെ ഓർഗാനിക് കെമിക്കൽസ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് അതിൻ്റെ ഒരു പാക്കിങ്ങും കൂടെ കൊടുത്തിട്ടാണ് ഇവരിതിനെ പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ IIHR ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാർമർ ഒരു സംരംഭം ആരംഭിക്കണം എന്ന് പറഞ്ഞ് IIHR സമീപിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ദേ വിൽ ഡു വൺ മാർക്കറ്റ് സർവേ. ഒരു മാർക്കറ്റ് സർവേ നടത്തിയിട്ട് ഏത് പ്രോഡക്റ്റാണ് അവരുടെ നാട്ടിൽ ഫലപ്രദമായിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഒരു ടെക്നോളജി അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പാവയ്ക്ക. പാവയ്ക്ക എന്ന് പറയുന്നത് മെഡിസിനലി എന്ത് ഗുണങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു പാവയ്ക്കയുടെ ജ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവരിവിടെ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പാവയ്ക്ക അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് പ്രിസർവ് ചെയ്യുന്നത്, ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ ജസ്റ്റ് പാസ്ചറൈസ് ചെയ്ത് ഇതിൻ്റെ കയ്പ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി അല്പം പുളിയും അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾ എക്സ്ട്രാക്ട്സും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാവയ്ക്കയുടെ നീരെന്ന് പറയുന്ന ധാരാളം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ആഡ് ചെയ്യാതെ പാസ്ചറൈസ് ചെയ്തെടുക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ് ഇവർ. ഇതിപ്പോൾ നമ്മുടെ പാവയ്ക്ക ജ്യൂസ് റെഡിയായതാണ്. ഇതിനിപ്പോൾ വേറൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ബോട്ടിലാക്കി സീൽ ചെയ്യുന്നു. ഇത് പാസ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും 6 months വരെ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ റെഡി ടു ഡ്രിങ്ക് ആണ്. നമുക്കിത് വേറൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് പൊട്ടിക്കുക കുടിക്കുക അത്രമാത്രമേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതുപോലെ പലതരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഇതുപോലെ ജ്യൂസാക്കുകയും പ്രിസർവ് ചെയ്തും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് IIHR ഡെവലപ്പ് ചെയ്ത ഒരു മൊബൈൽ വെൻഡിങ് വാനാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പച്ചക്കറികൾ ആൾക്കാർ കൂടുന്നിടത്തെല്ലാം നമുക്ക് അവരുടെ ഇടയിലേക്ക് കൊണ്ടു ചെന്ന് മാർക്കറ്റിംഗ് നടത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു വെൻഡിങ് വാനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവാപ്രേറ്റീവ് കൂൾ ചേംബർ എന്ന് പറയും. അതായത് ആ വെള്ളം സ്പ്രേ ചെയ്ത് ഇതിനകത്തൊരു ഹ്യൂമിഡിറ്റി നിലനിർത്തിക്കൊണ്ട് ഇതിനകത്തുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം പച്ചക്കറികൾ പെട്ടെന്ന് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നത് അതിൻ്റെ മോയ്സ്ചർ നഷ്ടപ്പെടുമ്പോഴാണ്. പക്ഷേ ഇത് ആ മോയ്സ്ചർ നഷ്ടപ്പെടാതെ നമുക്ക് 1-2 days പച്ചക്കറികൾ വളരെ ഫ്രഷായിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കൂൾ ചെയിൻ്റെ ഭാഗമായിട്ടും ഇത് ഔട്ട്ലെറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ വളരെ ഫ്രഷായിട്ട് ഇത് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലെത്തിക്കാനും സാധിക്കും. ഈ ഒരു വാനിൻ്റെ ടെക്നോളജി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ സെന്തിൽ കുമാർ. അപ്പോൾ സെന്തിൽ കുമാറിൻ്റെ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഇത് ഏത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്ന് ചോദിച്ചറിയാം. സോ വാട്ട്സ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ്? യെസ് മാഡം, ദിസ് വെഹിക്കിൾ ഹാസ് ബീൻ ഡിസൈൻഡ് ടു കാറ്റർ ദി സെല്ലിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ഫ്രഷ് കണ്ടീഷൻ ടു ദി അപ്പാർട്ട്മെൻറ്റ്സ് ലേ ഔട്ട്സ് ഇൻ എ വെരി ഹൈജീനിക് കണ്ടീഷൻ. ഈയൊരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫുൾ റാക്സ് അടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതാണ്. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു പ്ലാറ്റ്ഫോം പോലെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ക്രേറ്റ്സ്, പലതരത്തിലുള്ള ക്രേറ്റ്സാണ് അടുക്കിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള മോയ്സ്ചർ പുറത്ത് പോകാതിരിക്കുന്നതിന് വേണ്ടി വളരെ കട്ടിയുള്ള ഒരു പോളിത്തീൻ കവറിങ്ങും കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ താഴത്തെ ലെയറിൽ ഹ്യൂമിഡിറ്റി ചേംബേഴ്സ് ഉണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഫി വെജിറ്റബിൾസ്, സാധാരണ പെട്ടെന്ന് വാടിപ്പോകുന്ന ലീഫി വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ഇതിനകത്ത് ആ ഹ്യൂമിഡിറ്റി നിലനിർത്തിക്കൊണ്ട് കവർ ചെയ്ത് ഗ്ലാസ് കവർ ഇട്ട് വയ്ക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചീര, മല്ലിയില, പുതിനയില, പാലക്ക് ഇതുപോലുള്ള ലീഫി വെജിറ്റബിൾസ് കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു എന്താണ് നമ്മുടെ സെയിൽസ് കൗണ്ടർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിനകത്ത് പല സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് പച്ചക്കറികൾ തൂക്കുന്നതിനുള്ള വെയിങ് ബാലൻസ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെയിങ് ബാലൻസ്, അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഡിസ്പ്ലേ സ്ക്രീൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് പ്രൈസ് കാണിക്കാം. പിന്നെ എന്തെങ്കിലും ഈ പറയും പോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ പൊതുജനത്തിന് അറിയേണ്ട കാര്യങ്ങൾ നമുക്കൊരു പരസ്യം പോലെ ഇതിനകത്ത് കാണിക്കാം. അപ്പോൾ ഇത് കൂടാതെ ഇപ്പം നമുക്കൊരു സ്ഥലത്ത് ചെന്നിട്ട് അനൗൺസ്മെൻ്റ് നടത്തണമെങ്കിൽ അതിനുള്ള മൈക്ക് സൗകര്യവും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പച്ചക്കറികളെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാമിനെ കുറിച്ചാണെങ്കിലും നമുക്ക് ഇതിൽ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അത് പബ്ലിക്കിന് കേൾക്കുന്നതിനും അതുപോലെ നമുക്കിതൊരു എക്സ്റ്റൻഷൻ യൂണിറ്റ് ആയിട്ട്, അതായത് കാർഷിക വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നതിനുള്ള ഒരു മൊബൈൽ എക്സ്റ്റൻഷൻ യൂണിറ്റ് ആയിട്ടും ഇതിനെ ഉപയോഗിക്കാം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഇതിനകത്തുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ മുകളിലൊരു സോളാർ പാനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോളാർ പാനലിൽ നിന്നുള്ള പവറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനി ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ടെക്നോളജി അനുസരിച്ചുള്ള വാൻ കേരളത്തിലും നമ്മൾ ഒരെണ്ണം കൊണ്ടുവരുന്നുണ്ട്. അതായത് ഹോർട്ടികോർപ്പ് ഈ ഒരു വാൻ വാങ്ങുന്നതിന് വേണ്ടി IIHR എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട പ്രിലിമിനറി വർക്ക്സ് എല്ലാം കഴിഞ്ഞു. ഇത് IIHR എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. ഇവിടെ നമുക്ക് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഷീനറികൾ കാണാം. ഇത് വെജിറ്റബിൾ നഴ്സറി എക്യുപ്മെൻ്റ് ആണ്. അതായത് ഓട്ടോമാറ്റിക് പോട്ട്രേ ഡിബ്ലർ കം സീഡ്, അതായത് നമുക്ക് ഈ നഴ്സറിയിൽ പോട്ടേകളിൽ സീഡ്സ് നടുന്നതിനും അതുപോലെ തന്നെ സീഡ്ലിങ്സ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു ഉപകരണമാണ്. ഇത് ഏതാണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒണിയൻ്റെ സീഡറ് കട്ടർ, അതായത് ഈ നമ്മൾ ഉള്ളി പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് കളയുക, അതിൻ്റെ ഗ്രേഡിങ്, അതുപോലെ തന്നെ പ്ലാന്റിങ്, ഇതെല്ലാം ചെയ്യുന്ന ഒരു മെഷീനാണിത്. ഇതും IIHR ഡെവലപ്പ് ചെയ്തതാണ്. ഇതതുപോലെ നമ്മുടെ ഒണിയൻ്റെ സൈസ് അനുസരിച്ച് ഗ്രേഡ് ചെയ്യുന്നതിനുള്ളൊരു എക്യുപ്മെൻറ്റാണ്. ഈ മെഷീനറി എല്ലാം നമുക്ക് IIHR നിന്നും ടെക്നോളജി നമുക്ക് വാങ്ങാവുന്നതാണ്. ഈ മെഷീനറി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യൂറോപ്യൻ കൺട്രിയിലേക്ക് നമ്മൾ മാങ്ങ കയറ്റി അയക്കണമെങ്കിൽ അത് ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കയറ്റി അയക്കാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ക്വാറന്റൈൻ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇത് ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം അതിൽ ഒരു കണ്ടാമിനേഷനും ഇല്ലയെന്ന് ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന മെഷീനറിയാണിത്. അപ്പോൾ ഇതുപോലുള്ള കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി മെഷീനുകൾ IIHR ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കർഷകർക്കോ അതുപോലെ തന്നെ കർഷക സംഘടനകൾക്കോ ഒക്കെ ഇത്തരം മെഷീനറികൾ സ്വായത്തമാക്കാവുന്നതാണ്. IIHR സോയിൽ മൈക്രോബയോളജി യൂണിറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഓർഗാനിക് ഫാമിങ്ങിന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ബയോ ഫെർട്ടിലൈസർ, അത് AMC എന്നാണ് ഇവർ പറയുന്നത്. അതായത് അർക്ക മൈക്രോബിയൽ കൺസോർഷ്യം, ഒരു 2-3 മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു കൺസോർഷ്യമായിട്ടുള്ള ബയോ ഫെർട്ടിലൈസറാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വാട്ട്സ് ദ ഇൻഗ്രീഡിയൻറ്റ് ഓർ വാട്ട്സ് ദ കണ്ടൻറ്റ് ഓഫ് ദിസ് മെറ്റീരിയൽ? This Arca microbial consortium contains beneficial strains. One is a beneficial nitrogen fixing bacterium which is called Azotobacter tropicalis. Another is it contains a phosphate solubilizing bacterial strain, and it contains a potassium mobilizing as well as plant growth promoting strain. So basically it's a consortium of 3 beneficial bacteriums in a single carrier. It is available either in the solid mode or also as a liquid also. We have the solid, we have the liquid also. So depending on the convenience, farmers can either use the solid or the liquid. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ 3 മൈക്രോബിയൽ ഓർഗാനിസമാണ്, നൈട്രജൻ്റെ ആയാലും ഫോസ്ഫറസിൻ്റെ ആയാലും പൊട്ടാഷ്യത്തിൻ്റെ ആയാലും സോളിബിലൈസിങ് കപ്പാസിറ്റിയുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു കൺസോർഷ്യമാണ്. അപ്പോൾ ഇത് ഒരു സോളിഡ് ഫോമിലും ഇറക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് ഫോമിലും ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഡോസ്, ഇത് ഏതൊക്കെ ക്രോപ്പിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് എത്ര ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കാം, ഇതൊക്കെ നമുക്ക് ഡോക്ടർ സെൽവരാജിനോടൊന്ന് ചോദിക്കാം. അദ്ദേഹം സോയിൽ മൈക്രോബയോളജിയുടെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ്. 5 kilograms per acre of the solid
or 3 liters per acre for the liquid. ഈ പൊടി രൂപത്തിലുള്ള ബയോ ഫെർട്ടിലൈസർ ആണെങ്കിൽ ഏകദേശം 1 ഏക്കറിലേക്ക് 5 കിലോ 1 ഏക്കറിലേക്ക് ഡൈലൂഷൻ എന്ന് പറയുന്നത് 20 ഗ്രാം 1 ലിറ്റർ എന്നുള്ള രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ടാണ് 5 കിലോ 1 ഏക്കറിൽ എന്നുള്ളതാണ് അതിന്റെ ഒരു ഡോസേജ് ഇത് 5 ml 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് ഇത് ഡൈലൂട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കും ഇപ്പോൾ ആനുവൽ ക്രോപ്പ് അതായത് ഒരു സീസണിൽ തീരുന്ന ക്രോപ്പ് ആണെങ്കിൽ അതിൽ നമുക്ക് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതിയാകും അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഒരു 7 ദിവസം കഴിയുമ്പോഴേക്കും ഇതാണെങ്കിൽ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിടാം അതല്ല ലിക്വിഡ് ബയോ ഫെർട്ടിലൈസർ ആണെങ്കിലും യൂസ് ചെയ്യാം അതേസമയം തെങ്ങ് കമുക് അതുപോലുള്ള പെറിനിയൽ ക്രോപ്സ് അതായത് വർഷങ്ങളോളം നിൽക്കുന്ന ചെടികളാണെങ്കിൽ അതിന് നമ്മൾ 3 പ്രാവശ്യം അപ്ലൈ ചെയ്യണം അത് ഒന്നെന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒന്ന് അപ്ലൈ ചെയ്യാം പിന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു ഡോസ് കൊടുക്കാം പിന്നെ ഡിസംബറിൽ ഒരു ഡോസ് കൊടുക്കാം അങ്ങനെ 3 ഡോസായിട്ടാണ് ഈ പെറിനിയൽ ക്രോപ്സിന് കൊടുക്കുന്നത് അതല്ലാതെ നമ്മൾ ഒരു സീസൺ കൊണ്ട് തീരുന്നതാണെങ്കിൽ 1 പ്രാവശ്യം ചെയ്താൽ മതിയാകും പ്രത്യേകിച്ചും ടൊമാറ്റോയ്ക്കും മുളകിനുമൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ബയോ ഫെർട്ടിലൈസറാണിത് ഇപ്പം നമുക്കറിയാം ഇപ്പം എല്ലാവരും ജൈവ കൃഷിയിൽ ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് രാസവളങ്ങളും രാസ കീടനാശിനികളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മളിപ്പോൾ കൂടുതലും അനുവർത്തിക്കുന്നത് ആ സാഹചര്യത്തിൽ ഇതുപോലുള്ള ഗവേഷണങ്ങൾ ഇനിയും കൂടുതലായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട് ഇത് ഒരുപക്ഷെ നമ്മുടെ കാർഷിക മേഖലയിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഇതിപ്പം നമ്മൾ കേരളത്തിലെ ഫാമേഴ്സ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ തന്നെ ഇത് സ്റ്റേറ്റ് പാരസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷനിൽ ഈ ടെക്നോളജി അവർ വാങ്ങിയിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ പാലക്കാട് നിന്നും ഒരു ഫാമ് ഇത് ഈ ടെക്നോളജി വാങ്ങിയിട്ട് അതിൻ്റെ പ്രൈവറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അപ്പം ആർക്ക് വേണോ ഫാമറിനാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഏജൻസിക്കോ ഈ ടെക്നോളജി വാങ്ങാം അതിന് ഒരു ലൈസൻസി ഫീ ഉണ്ട് അത് കൊടുത്ത് ടെക്നോളജി വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ മാസ് പ്രൊഡക്ഷൻ നടത്താം ഇതിപ്പം IIHR ഒരു സോയിൽലെസ് കൾട്ടിവേഷൻ്റെ പരീക്ഷണ എന്താണ് ഗ്രീൻ ഹൗസ് ആണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ ഒരു റിസർച്ച് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയറാണ് നമ്മളുടെ നാട്ടിലും എല്ലാവരും ഗ്രോ ബാഗ് കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ ഗ്രോ ബാഗ് നമ്മൾ നോക്കിയാൽ കാണാം വളരെ ഏതാണ്ട് ഒരു 4 അടിയോളം നീളവും 1 അടി വീതിയും 1 അടി പൊക്കവും ഉള്ള ഗ്രോ ബാഗാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചീര അതുപോലുള്ള മറ്റു ചെടികളൊക്കെ ഇങ്ങനെ നിരത്തി നടാവുന്ന അതായത് കൂടുതൽ ചെടികൾ കൂടുതൽ അതിൻ്റെ വേരോട്ടം കൂടുതൽ കിട്ടുന്ന രീതിയിൽ വളർത്താവുന്ന രീതിയിലൊരു ഗ്രോ ബാഗ് അതിന് ഈ സൈഡിൽ സപ്പോർട്ട് കൊടുത്താണ് ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ബോംബെയിൽ നിന്നാണ് ഇവർ ഇറക്കുന്നതെന്നാണ് അപ്പോൾ ഇത് ഓൺലൈനിൽ വാങ്ങിക്കാനും അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് അത്ര പോപ്പുലർ ആയിട്ടില്ല അപ്പോൾ ആ രീതിയിലുള്ള ഗ്രോ ബാഗ് അതിനകത്ത് നിറച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും നമ്മുടെ കോക്കോ പിറ്റാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉണ്ടെന്ന് പറയുന്നു കയറുൽപാദനത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് കയർപ്പിത്തം എന്ന് പറയുന്ന സാധനം ഇതിനെ ജൈവവളമാക്കി മാറ്റുന്ന നിരവധി കർഷകർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ കൊക്കപ്പിറ്റാക്കി മാറ്റിയിട്ടുള്ളതാണ് ഇതെന്ന് വെച്ചാൽ ഫെർമെൻറ്റ് ചെയ്ത് ഇതിനകത്ത് ഒരു മൈക്രോബിയൽ ആക്ടിവിറ്റിയിലൂടെ ജൈവവളമാക്കി മാറ്റിയിട്ടുള്ള കൊക്കപ്പിറ്റ് ഇത് മാത്രമാണ് ഇതിൻ്റെ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന റിസർച്ച് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻ അവർ സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ ഇപ്പോൾ നമുക്ക് 4 റോയിൽ കാണാം ഈ 4 റോയിലും ഡിഫറെൻ്റ് ന്യൂട്രിയൻ സൊല്യൂഷൻസ് ആണ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം സ്റ്റാൻഡർഡൈസേഷൻ ആയിക്കഴിഞ്ഞു കുറച്ച് നാളിനകം തന്നെ ഇത് മാർക്കറ്റിൽ കിട്ടും സാധാരണ നമുക്ക് ടെറസിൽ മണ്ണൊക്കെ കൊണ്ടുപോയി നടുക എന്ന് പറഞ്ഞാൽ ടെറസിൽ കൊണ്ടു കയറാനൊക്കെ പാടാണ് പക്ഷേ ഈ കൊക്കപ്പിറ്റം എന്ന് പറയുമ്പോൾ വളരെ വെയിറ്റ് കുറവായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ വളരെ ഹാൻഡി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഇതാണ് അവരുടെ ന്യൂട്രിയൻ്റെ സൊല്യൂഷൻ അപ്പോൾ ഇത് ഒരു 5 ml 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പം നമ്മൾ കൈകൊണ്ടൊഴിക്കുകയാണെങ്കിൽ ഓരോ ചെടി ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അതല്ല ഡ്രിപ്പ് ലൈൻ ഇടുകയാണെങ്കിൽ ഡ്രിപ്പ് ലൈൻ വഴിയും ഇത് സപ്ലൈ ചെയ്യാം ഇപ്പോൾ അവരിതിൻ്റെ ഒരു ഫൈനൽ സ്റ്റാൻഡർഡൈസേഷനിലാണ് ഈ ഒരു ഗ്രോ ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ ആണെങ്കിൽ ഒരു 3 തൈ വരെ നടാം ചീരയാണെങ്കിൽ നമുക്ക് ലൈനായിട്ട് നടാം ചീര തന്നെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ചെയ്യുന്ന രീതിയുണ്ട് അതായത് വിതറി ചെയ്യുന്ന രീതിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു
ഏരിയ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ഇടാൻ പറ്റും. കൊക്കോപിറ്റും ഈ ഒരു രീതിയിലുള്ള ഇറിഗേഷൻ സിസ്റ്റവും കൊണ്ട് ന്യൂട്രിയൻസ് കംപ്ലീറ്റ് ചെടികൾക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ളൊരു രീതിയാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവരുടെ ഈ റിസർച്ച് വളരെ നല്ല രീതിയിൽ നല്ലൊരു റിസൾട്ട് നമ്മുടെ കേരളത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ആദ്യം കണ്ടത് പോളി ഹൗസിനകത്തിരിക്കുന്ന ഈ ഗ്രോ ബാഗ്സ് ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ഫീൽഡിൽ കാണുകയാണ്. ഓപ്പൺ ഫീൽഡിലും ആ ഗ്രോ ബാഗുകൾ അതിൽ ചെയ്തതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ലീഫി വെജിറ്റബിൾസ് ആണ് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് ചീര, പലതരത്തിലുള്ള ചീര, കളർ ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട്, അതുപോലെ മല്ലിയിലയുണ്ട്, പാലക്ക്, അങ്ങനെ പല തരത്തിലുള്ള ഇലച്ചെടികളും ഇതിപ്പോൾ റോ ആയിട്ടാണ് നട്ടിരിക്കുന്നത്. ഇത് മൊത്തം ബെഡ് പോലെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ബെഡിൽ നടന്നതുപോലെ ഫുൾ കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡബിൾ ചെയ്തിട്ടുള്ള ക്രോപ്സ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടെ കണ്ടതുപോലെ ഒരു ഗ്രോ ബാഗിൽ മൂന്നെണ്ണം നട്ടിരിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ ടൊമാറ്റോ ആണെങ്കിലും അതുപോലെ മൂന്നെണ്ണം ഒരു ബാഗിൽ നടാം. അങ്ങനെ സ്പേസിങ് അനുസരിച്ച് ഇപ്പോൾ ബെഡായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ക്രോപ്പ് നട്ടിട്ടാണെങ്കിലും ഈ ഗ്രോ ബാഗിൽ നല്ല രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ 10 വർഷം വരെ ഈ ഗ്രോ ബാഗ് കേടുകൂടാതെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ്. പിന്നെ ഈ പറയും പോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കൊയർ പിത്തും നമ്മൾ ഓരോ സീസൺ കഴിയുമ്പോൾ കളയണ്ട. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കൊണ്ടൊന്നും താഴും. അതായത് ഇത് ഡീകമ്പോസിഷൻ നടന്നു കഴിയുമ്പോഴേക്കും ഇതിനകത്ത് കുറച്ച് ഹൈറ്റ് കുറയുകയാണെങ്കിൽ നമ്മൾ അഡീഷണൽ കൊയർ പിത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതിനെ വീണ്ടും ഒരു 10 വർഷം വരെ ഒരു പ്രശ്നവും ഇല്ലാതെ ഉപയോഗിക്കാമെന്നാണ് IIHR ശാസ്ത്രജ്ഞർ പറയുന്നത്. The Indian Institute of Horticultural Research established in 1967 under the Indian Council of Agriculture, New Delhi, is located in Hesargatta of Bangalore. Actually, the institute has been working for the past 52 years on 54 horticultural crops, on vegetables about 26 crops, in fruit crops we are dealing about 13, and then in ornamental crops about 10, and then medicinal and aromatic crops about 5. The institute for the past 52 years has come out with various varieties and technologies. The technologies range from the soil media and the seed germination studies to the post harvest technology and the value added products. In fact, the institute in the past 52 years has come out with 285 varieties in various horticultural crops that it is dealing. In the past 52 years, apart from the varieties, the emphasis has been given to develop value added products, so that whenever there is a glut in the market with regard to some of these varieties or crops, it can be taken care of by these value added or processed products. IIHR കീഴിൽ പ്രവർത്തിക്കുന്ന മഷ്റൂം ലാബിൻ്റെ കോൺ ലാബിൻ്റെ ഉൾക്കാഴ്ചകളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഇവിടെ വിവിധ തരത്തിലുള്ള മഷ്റൂം, അതായത് ഓയിസ്റ്റർ മഷ്റൂം ആണെങ്കിലും റൈസ് മഷ്റൂം ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ് പാൽക്കൂൺ, ഇതിൻ്റെ എല്ലാം വിത്തുൽപാദനവും അതുപോലെ തന്നെ മഷ്റൂം പ്രൊഡക്ഷനും നമുക്കിവിടെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മഷ്റൂമിൻ്റെ വാല്യൂ അഡിഷൻ്റെയും പല സ്റ്റേജുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടാലോ. ഇവിടെ നമുക്ക് പല തരത്തിലുള്ള കൂണുകളുടെ കളക്ഷൻ കാണാം. ഇവിടെ ഇതെന്ന് പറയുന്നത് സിക്കിമിൽ നിന്നുള്ള വൈൽഡ് മഷ്റൂം കളക്ഷനാണ്. അവരുടെ തനതായിട്ടുള്ള നാട്ടു മഷ്റൂമുകളുടെ ഒരു കളക്ഷനാണ് അത്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് ബാംഗ്ലൂരിൽ അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ മഷ്റൂമുകളുടെ ഒരു കളക്ഷനാണ്. അതും പല ഇനത്തിലുള്ള മഷ്റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ മെഡിസിനൽ വാല്യൂ ഉള്ള മഷ്റൂംസിൻ്റെ ഒരു കളക്ഷനാണ് ഇവിടെ നമുക്ക് താഴെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എഡിബിളായിട്ടുള്ള നമ്മൾ സാധാരണ ഭക്ഷ്യയോഗ്യമായ എല്ലാ കൂണുകളുടെയും ഒരു പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം പ്രിസർവ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരുന്നത്. കൾട്ടിവേബിൾ മഷ്റൂംസ്, എഡിബിൾ മഷ്റൂംസ് ആണ് നമുക്ക് ഈ കാണുന്ന ഉള്ളത്. ഇതെല്ലാം നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന മഷ്റൂമാണ്. ഇതെന്ന് പറയുന്നത് മഷ്റൂമിൻ്റെ വിവിധ വാല്യൂ അഡിഷൻ, അതായത് മൂല്യവർദ്ധനവ് വരുത്തിയതാണ് മഷ്റൂം. അതുപോലെ തന്നെ ഉണക്കി സൂക്ഷിച്ച് എടുത്തിട്ടുള്ളതുമുണ്ട്. അതുപോലെ കൂണിൽ നിന്നുണ്ടാക്കുന്ന വിവിധ തരം
പൗഡറുകളും ഉണക്കി സൂക്ഷിച്ച നിരവധി കൂണുകളുടെ സാമ്പിൾസാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഇത് മിൽക്കി മഷ്റൂമിൻ്റെ സാമ്പിളാണ്. അതുപോലെ തന്നെ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ ഉണ്ട്, ഗോൾഡൻ ഓയിസ്റ്റർ മഷ്റൂമുണ്ട്, ഗ്രേ ഓയിസ്റ്റർ മഷ്റൂം. ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ തന്നെ പല ടൈപ്പിലുള്ള മഷ്റൂംസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഏലം ഓയിസ്റ്റർ മഷ്റൂം, ബ്ലാക്ക് പോപ്പുലർ മഷ്റൂം, അങ്ങനെ നിരവധി മഷ്റൂമുകളുടെ ഡ്രൈഡ് ഫോംസ് നമുക്കിവിടെ കാണാൻ കഴിയും. കർണാടകയിലെ ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ മഷ്റൂം നിത്യാഹാരത്തിൻ്റെ പാർട്ടാക്കുന്നതിൽ ഈ IIHR ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഷ്റൂം ഡിവിഷൻ്റെ ഹെഡ് ഡോക്ടർ മീര നമ്മളോടൊപ്പമുണ്ട്. മീരയുടെ അഭിപ്രായത്തിൽ എല്ലാ സ്ത്രീകളും അതുപോലെ വീട്ടമ്മമാരുമെല്ലാം അവരുടെ ഡെയിലി ഭക്ഷണത്തിൽ മഷ്റൂം ഉണ്ടാക്കണം അല്ലെങ്കിൽ മഷ്റൂം കഴിക്കണം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഹിയർ യു ആർ അണ്ടർടേക്കിംഗ് ടു എൻറിച്ച് ദ കൺസംപ്ഷൻ പവർ ഓഫ് വിമൻ? യെസ്, വി അപ്പാർട്ട് ഫ്രോം ഡൂയിങ് എ ലോട്ട് ഓഫ് റിസർച്ച് വർക്ക് ഓൺ പ്രൊഡക്ഷൻ ടെക്നോളജി, വി ആർ ഓൾസോ വർക്കിംഗ് എ ലോട്ട് വിത്ത് റൂറൽ വിമൻ. And we are working towards increasing mushroom consumption on a daily basis in every household. And since it is very difficult at the rural areas for people to grow mushrooms, the entire production technology takes a little bit of investment and they are not able to do the entire technology. We have come out with what is called as ready-to-fruit bags, in which these bags, they are seeded, they are allowed to grow for 25 days. And then these bags are sold to the rural women. They buy it for 15 to 20 rupees one bag, and they are able to harvest mushrooms in 5 days. So instead of getting mushroom after 1 to 2 months, which is a normal way of growing mushrooms, they are able to get mushrooms in 5 days. So a family takes about 10 bags and they are able to consume mushrooms, fresh mushrooms, on a daily basis. അപ്പം പറയുന്നതെന്ന് വെച്ചാൽ റൂറൽ വിമന് ഞാൻ നേരത്തെ പറഞ്ഞു കൂൺ ദിവസവും കഴിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അവർക്ക് നമുക്കറിയാം ഈ സാധാരണ കൂൺ വിത്ത് ഉണ്ടാക്കി അതിൽ നിന്ന് കൂൺ എടുത്ത് വരണമെങ്കിൽ ദിവസങ്ങളോളം എടുക്കും. പക്ഷേ അവർക്ക് ദിവസവും ഇത് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ തന്നെ ഒരു റെഡി ടു ഫ്രൂട്ട് ബാഗ്സ് റെഡിയാക്കി അവർക്ക് എന്താണ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കൊടുക്കുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 to 3 days, 2 to 3 ദിവസത്തിനകം അവർക്ക് ഹാർവസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് പല ഷിഫ്റ്റായിട്ട് അവർ വാങ്ങി വെക്കുകയാണെങ്കിൽ ദിവസവും വീട്ടിൽ മഷ്റൂം ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് പറയുന്നത്. നമുക്ക് ഈ ബെഡ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതിപ്പം എന്താണ് റെഡി ടു ഫ്രൂട്ട് ആയിട്ടുള്ള ബെഡാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി ഇതിന് അവർ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് വെച്ചാൽ മതി, 3-4 ദിവസം കൊണ്ട് അവർക്ക് മഷ്റൂം കിട്ടിത്തുടങ്ങും. ഫ്രം വൺ ബാഗ് വാട്ട്സ് ദ ക്വാണ്ടിറ്റി ദേർ ഇസ്? നോ, ദിസ് ബാഗ് ഹാസ് ഗോട്ട് ജസ്റ്റ് 1 kg ഓഫ് വെറ്റ് സ്ട്രോ. മീൻസ് ആക്ച്വലി ഡ്രൈ സ്ട്രോ ഇസ് ജസ്റ്റ് അബൌട്ട് 300 grams ഇൻ ദിസ്. സോ ദേ ഗെറ്റ് മഷ്റൂംസ് ഓഫ് അറൌണ്ട് 300 grams ഇൻ ദിസ്. So family which takes about 10 bags and goes, and if they are open it in a staggered way, they can harvest around 400 grams of mushroom daily. every alternate day, or if they want daily then they will have to take more number of bags and keep opening it alternately. അപ്പോൾ നമ്മളിത് തുറന്ന് വെക്കുന്നതനുസരിച്ചാണ് ഇതിനകത്ത് ഫ്രൂട്ടിങ്ങിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പം ഇത്രയും ബാഗ്സ് ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയാലും പല ദിവസങ്ങളിലായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഏകദേശം ഒരു 400 grams കൂൺ വരെ കിട്ടുന്ന രീതിയിൽ ഇവർക്ക് ഇവിടെ നിന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ സൂക്ഷിച്ച് മഷ്റൂം എല്ലാ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഡോക്ടർ മീര പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഓരോ ദിവസവും ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിരിക്കത്തില്ല. ആ സാഹചര്യത്തിൽ ഇതൊരു സംരംഭമായിട്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബാഗ്സ് ഇതുപോലെ റെഡി ടു ഫ്രൂട്ട് ബാഗ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല ബിസിനസ്സായിട്ടും മാറും എന്നാണ് പറയുന്നത്. നമുക്കിവിടെ കാണുന്ന മഷ്റൂം, നമ്മൾ സാധാരണ കാണുന്നത് മിൽക്കി മഷ്റൂം എന്ന് പറയുന്ന ഒരു സാധാരണ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഇതെന്ന് പറയുന്നത് മൈക്രോസൈബി എന്ന് പറയുന്ന ഒരു പുതിയ ഇനമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടാൽ നമുക്ക് മിൽക്കി മഷ്റൂം പോലെ ഇരിക്കുമെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈൽഡ് വളരെ കൂടുതലാണ്, ലെസ് ഫൈബ്രസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മിൽക്കി മഷ്റൂമിനേക്കാളും വളരെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് കൂടുതലുള്ള ഒരു മഷ്റൂമാണിത്. ആക്ച്വലി ഈ ഒരു പ്രൊഡക്ഷൻ കഴിയുമ്പോഴേക്കും നമുക്കൊരു പുതിയ വെറൈറ്റി തന്നെ കിട്ടും.
So we can expect a new variety. Yes, especially suitable for Kerala regions where the temperatures are high. അത് ഒരു പ്രത്യേകതയാണ്. ഈ ടെമ്പറേച്ചർ കൂടുതലായിട്ടുള്ള, അതായത് 30 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചൂടുള്ള സ്ഥലങ്ങളിൽ വളരെ വളർത്താൻ പറ്റുന്ന ഒരു ഇനമാണ് ഇത്. ഇത് ത്രിപുരയിലെ ആൾക്കാർ, അതായത് ലോക്കൽ പീപ്പിളിന് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ഇനമാണ്. ഇത് സാധാരണ കാട്ടിൽ പോയാണ് അവർ ഹാർവസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കുന്നത്. പക്ഷേ ഈ എപ്പോഴും കാട്ടിൽ പോകുക എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒഫീഷ്യൽസ് അവിടെ പോയപ്പോഴേക്കും ഈ വെറൈറ്റി കളക്ട് ചെയ്യുകയും അതിൻ്റെ പ്രൊഡക്ഷൻ ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ സ്പോൺ അവർക്ക് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഫോറസ്റ്റ് പോവാതെ തന്നെ ഈ ഇനം എടുക്കാം. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ പ്രിയപ്പെട്ട ഇനം എന്ന് പറയുന്നത്. നമ്മൾ വേറൊരു ഇനം കൊടുത്താൽ അവരെടുക്കില്ല. അവർ കാട്ടിൽ പോയി എടുത്ത് ഭക്ഷിച്ച് ശീലിച്ച് ഈ ഒരു ഇനത്തിന് വേണ്ടി, അതുകൊണ്ട് അവർ ഇതിൻ്റെ വെറൈറ്റി തന്നെ ഡെവലപ്പ് ചെയ്തപ്പം IIHR കൊടുത്തിരിക്കുകയാണ്. അതുപോലെ സാധാരണ നമുക്ക് കൂണെന്ന് പറയുമ്പോഴേക്കും വെളുത്ത നിറത്തിലുള്ള കൂണിനാണ് കഴിക്കാൻ കൊള്ളുന്നതാണ് നമ്മുടെ വിചാരം. പക്ഷേ അങ്ങനെയല്ല. ഇതൊക്കെയെന്ന് പറയുന്നത് കർണാടകത്തിലെ തന്നെ കാടുകളിൽ കണ്ടുവരുന്ന തനത് ഇനങ്ങളാണ്, എഡിബിളായിട്ടുള്ള കൂണിനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയും വിത്ത് ഉൽപ്പാദനവും അതിൻ്റെ പ്രൊഡക്ഷൻ ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഇനം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആഷ് കളറിൽ നമുക്ക് കാണാൻ കഴിയുന്ന മഷ്റൂമാണ്. ഇതിൻ്റെയും പ്രൊഡക്ഷൻ ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതും IIHR കർഷകർക്ക് ഇത് പ്രൊഡക്ഷന് വേണ്ടി ഡെവലപ്പ് ചെയ്ത് നൽകുന്നുണ്ട്. ചിപ്പിക്കൂണിൻ്റെ പല ഇനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് സാധാരണ നമ്മൾ കേരളത്തിൽ കാണാത്ത ഒരു ഇനമാണ് യെല്ലോ മഷ്റൂം, അതായത് കൂണിൻ്റെ മഞ്ഞ നിറത്തിലുള്ള കൂൺ. ഇത് ഷിറ്റാക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിന് വളരെ മെഡിസിനൽ പ്രോപ്പർട്ടി, അതായത് ആയുർവേദ പ്രോപ്പർട്ടി ഉള്ള ഒരു ഇനമാണ്. ഇത് എഡിബിൾ മഷ്റൂമായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മെഡിസിനൽ വാല്യൂയിൽ ഉപയോഗിക്കാം. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന് ഏകദേശം 1 കിലോയ്ക്ക് 2000 രൂപ വരെ വിലയുണ്ട്. ഇത് ഈ പറയുന്നത് പോലെ കാട്ടിൽ മാത്രം കണ്ടിരുന്നതിനെ അവർ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷൻ ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ കർഷകർക്ക് പ്രൊഡക്ഷന് വേണ്ടി നൽകാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. കൂണിൻ്റെ വിത്ത് ഉൽപ്പാദന യൂണിറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോർഗം എന്ന് പറയുന്ന വിത്താണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. സോർഗമാണ് അതിൻ്റെ ബേസ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സോർഗം ഈ മെഷീനിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ടാങ്കിനകത്ത് സൂക്ഷിക്കും. അത് സൂക്ഷിച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത സോർഗം 100 കിലോ ഈ ഒരു ട്രെയിൽ കൊളത്തേക്കിട്ടിരിക്കുന്ന 100 കിലോ ഇതിനകത്തേക്കും ഇടുകയും ഇതിൽ നിന്ന് ഈ സോർഗം ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു യൂണിറ്റിൽ ഇത് ബോയിൽ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെ വേവിക്കുന്നു. വേവിച്ചതിന് ശേഷം അത് ചൂടുവെള്ളം നിർത്തിയാണ് ഇത് വേവിക്കുന്നത്. അതിന് ഇലക്ട്രിക് പവറിലാണ് ഇത് വേവിക്കുന്നത്. വേവിച്ചതിന് ശേഷം അതിനടുത്തുള്ള ഹോട്ട് വാട്ടർ ഈ ഡ്രെയിൻ വഴി പുറത്തേക്ക് പോകും. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഈ വിത്ത് ഈ ഒരു യൂണിറ്റിനകത്തേക്ക് വരികയാണ്. നമ്മളിപ്പോൾ ഇത് തൊട്ടാണ് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ വേവിച്ച സ്വർഗത്തിൽ ചോക്ക് പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ചോക്ക് പൗഡർ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ മീഡിയം ഇതിനകത്ത് വളരുന്നതിനുള്ള ഒരു മീഡിയത്തിൻ്റെ കൺസിസ്റ്റൻസി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചോക്ക് പൗഡർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചോക്ക് പൗഡറും ഈ ഗ്രെയിൻസും തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഈ മോട്ടറൈസ്ഡ് ആയിട്ട് ഇതിനെ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ അവർ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 കിലോ വീതമുള്ള പാക്കുകളായിട്ടാണ് ഇതിനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഓരോ കിലോയിലുള്ള സ്വർഗം ഇതിനകത്ത് നിറച്ചതിന് ശേഷം അതിനെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പ്ലഗ് വെച്ചിട്ട് പഞ്ഞിയും കൂടെ വെച്ചിട്ടാണ് ഇതിനെ അടയ്ക്കുന്നത്. കാരണം ഇത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് കെയർഫുള്ളായിട്ട് മഷ്റൂം സ്പോണ് ഇനോക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ ഇത് നല്ല രീതിയിലൊരു പ്ലാസ്റ്റിക് കവർ ഇത് കൊടുത്തിട്ട് ഒരു ഗ്രിപ്പ് കൊടുത്തിട്ട് അതിൽ പഞ്ഞി വെച്ച് അടച്ചതിന് ശേഷമാണ് ഇതിനെ ഓട്ടോക്ലേവിലേക്ക് കൊണ്ടുപോകുന്നതിലുള്ള ട്രെയിലേക്ക് അടക്കുന്നത്. ഓട്ടോക്ലേവിൽ ഇത് ഏകദേശം 121 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 3 മണിക്കൂർ ആ ടോട്ടൽ പ്രോസസ്സ് എടുക്കും. ആക്ച്വലി ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. ഇത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കൂണിൻ്റെ സ്പോൺ ഇതിനകത്തേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. ഇതുവരെയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ കൂണുകൾക്കും ഒരേ രീതിയിലാണ്. ചിപ്പിക്കൂണാണെങ്കിലും റൈസ് കൂണാണെങ്കിലും ഏതിനാണെങ്കിലും ഒരേ ടെക്നോളജിയാണ്. ഇതിനകത്ത് ചെയ്യുന്ന ഇനോക്കുലേഷൻ തൊട്ടുള്ള ബാക്കി പ്രോസസ്സുകളിലാണ് ഡിഫറൻസ് വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഒരു മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റിലാണ്. ഇതെന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാണ്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ചിപ്പിക്കൂണിൻ്റെ പ്രൊഡക്ഷനാണ്.
കക്കൂൺ ഉണ്ടാക്കുന്നത് വൈക്കോല് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അതിന് പൊളിത്തീൻ കവറുകളുടെ അകത്ത് റിങ്ങി പോലെ നിറച്ച് സൈഡിൽ കൂടെ നമ്മൾ സ്പോൺ ഇട്ടതിന് ശേഷം ആദ്യം ഡാർക്ക് റൂമിലോട്ട് വെക്കും. അതിന് ശേഷം മഷ്റൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലൊരു ചേമ്പറിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ പല ലെയറായിട്ടാണ് ഈ മഷ്റൂമിൻ്റെ ബാഗ്സ് വെച്ചിരിക്കുന്നത്. ഈ ഓരോ ബാഗും നമ്മൾ സാധാരണ ഉറിയൊക്കെ കെട്ടുന്നത് പോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് 3x8 ചെയ്ത മഷ്റൂം ഉണ്ട്, അതുപോലെ തന്നെ 13x9 ചെയ്ത മഷ്റൂം ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും പല സ്റ്റേജിലുള്ള മഷ്റൂമാണ്. ഇത് ഗ്രേ കളറിലുള്ള ഓയിസ്റ്റർ മഷ്റൂമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് റിസർച്ച് പർപ്പസിനും, മറ്റൊന്നെന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇവിടെ വന്ന് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് കാണുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ട്രക്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കൂണിൻ്റെ വളർച്ചയ്ക്ക് നമുക്കറിയാം ഈർപ്പവും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഗണ്ണി ബാഗ്സ്, അതായത് ചാക്ക് അടുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ എപ്പോഴും ഇതിനകത്ത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തുള്ള ടെമ്പറേച്ചർ കൂളായിട്ട് നിർത്തണം. കാരണം ഈ വെള്ളം സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് ഇതിനകത്ത് എപ്പോഴും ഒരു ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറവാക്കി നിർത്തുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റ് പ്രാണികളൊന്നും കടക്കാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഇൻസെക്ട് നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ കവറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന ഇൻസെക്ട് നെറ്റാണ്. അപ്പം ഒരു പ്രാണിയും ഈ ഇതിനകത്തേക്ക് കടന്നു വരാത്ത രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് IIHR ഡെവലപ്പ് ചെയ്ത ഒരു സോളാർ പവർ ഇൻ്റഗ്രേറ്റഡ് ഔട്ട്ഡോർ മഷ്റൂം ഗ്രോയിങ് യൂണിറ്റ്. സാധാരണ നമുക്കറിയാം ഒരു മഷ്റൂം ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും വീട്ടിൽ റൂമുകൾ എടുക്കും, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ അതിനായിട്ട് ചെയ്യും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയിലോ അല്ലെങ്കിൽ ഉള്ള സ്പേസിൽ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാവുന്ന ഒരു സ്ട്രക്ചറാണ്. ഇതിന് ഒരു മോയ്സ്ചർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മോട്ടർ വർക്ക് ചെയ്യുന്നതെല്ലാം ഇതിനകത്ത് ഇതിൽ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. സോളാർ എനർജി വെച്ചിട്ടാണ് ഇതിനകത്ത് ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് സോളാർ പവർ ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഫ്രെയിമുണ്ട്. ഫ്രെയിമിനകത്ത് ഇതുപോലെ ഇൻസെക്ട് നെറ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ചാക്ക് ഇട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു കിലോ വരെ കൂൺ ഈ ഒരു സ്ട്രക്ചറിനകത്ത് കിട്ടും. ഏതാണ്ട് 30 ബെഡോളം നമുക്ക് ഒരേ സമയം ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ റെഡി ടു പ്രൊഡക്ഷൻ ആയിട്ടുള്ള ബാഗുകൾ ഇതിനകത്ത് വാങ്ങിച്ച് തൂക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഏകദേശം കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ സോളാർ പാനൽ ഒന്നും വെച്ചില്ലെങ്കിൽ നമുക്കൊരു 40,000 രൂപയ്ക്ക് ഇത് മാനുവലി ചെയ്തെടുക്കാൻ പറ്റും. അതല്ല ഈ സോളാർ സിസ്റ്റത്തോടു കൂടിയൊക്കെ വരികയാണെങ്കിൽ അറൗണ്ട് 100,000 രൂപ വരെ ചിലവാകും. നമുക്കറിയാം കൂണെന്ന് പറയുന്നത് വളരെ പെരിഷബിളാണ്, പെട്ടെന്ന് ഇരുന്നാൽ ചിത്തയായി പോകും. മഷ്റൂം ഇല്ലാത്ത സമയത്ത് നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ അല്ലെങ്കിൽ എല്ലാ ദിവസവും മഷ്റൂം ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഹെൽത്തിന് ആവശ്യമാണ്. അപ്പോൾ അത് ദിവസവും ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കെല്ലാം ഈ മഷ്റൂമിൻ്റെ ന്യൂട്രിയൻസ് കിട്ടുന്നതിന് വേണ്ടി പലതരം പ്രോഡക്റ്റുകൾ IIHR ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ ഉണക്കി സൂക്ഷിക്കാം, പൗഡറാക്കി സൂക്ഷിക്കാം. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും 7 തരത്തിലുള്ള ചട്നി പൗഡേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പല രീതിയിലുള്ള ചട്നി പൗഡേഴ്സ്, അതുപോലെ തന്നെ രസം മിക്സ്. അപ്പോൾ രസം സാധാരണ ന്യൂട്രിയൻ വാല്യൂ അധികം ഇല്ലാത്തതാണ്. അതിനകത്ത് നമ്മൾ ഈ ന്യൂട്രീഷൻ കൂടെ ആഡ് ചെയ്താൽ, അതായത് മഷ്റൂമും കൂടെ ആഡ് ചെയ്താൽ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഒരു ഡ്രിങ്കായി മാറുകയും എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ ദിവസവും ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പല ഫ്ലേവറിലുള്ളതുണ്ട് ഇതിന്. ഈ രസം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതും അതുപോലെ ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത് സെസേം കൊണ്ട് ഇട്ടിട്ടുള്ള ചട്നിയുണ്ട്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് മിക്സ് ചെയ്തിട്ടുള്ളതുണ്ട്, മുരിങ്ങ ലീഫ് കൊണ്ടുള്ള ചട്നി പൗഡറുണ്ട്, അതുപോലെ ബ്രഹ്മിയില ചേർത്തിട്ടുള്ള ചട്നി പൗഡറുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ന്യൂട്രിയൻസ് ഒരുമിച്ച് നമ്മുടെ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു ന്യൂട്രീഷൻ്റെ പാർട്ടാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂർ ഹെസ്രക്കെട്ട ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IIHR ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇവിടെ നിരവധി ഗവേഷണങ്ങളാണ് കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നടക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടെക്നോളജി സ്വായത്തമാക്കണമെങ്കിൽ തീർച്ചയായും ഇവിടെ എത്താം. ഇവരിൽ നിന്ന് അതൊരു ചെറിയ പൈസ കൊടുത്ത് ആ ടെക്നോളജി വാങ്ങാം, പുതിയൊരു സംരംഭം ആരംഭിക്കാം. ഇവിടുത്തെ വിശേഷങ്ങൾ കൂടുതൽ അറിയാനായി ബന്ധപ്പെടുക ICAR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച്,
ഹെസ്രക്കട്ട ലേക്ക് പോസ്റ്റ്, ബാംഗ്ലൂർ 5600089. ഫോൺ 0802308600. ഇന്നത്തെ കൃഷിദീപം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കാർഷിക കേരളത്തിൻ്റെ മറ്റൊരു വിശേഷവുമായി അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.